വെൽക്കം ബാക്ക് വി ആർ ലവ് ടു ബോൾസിലൂടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിശ്വസ് ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ ക്യാമറയൊക്കെ ഒരു ഇത് സെറ്റാക്കി വെച്ചിട്ടൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെതായ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വിശ്വസ് ഇല്ലാത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കത്തിയിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ വിശ്വസിനുള്ള ഒരു മുട്ടൻ പ്രാങ്കാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് സർപ്രൈസാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആശാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ എനിക്ക് ഇടപെടും മുട്ട മണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ അതുകൊണ്ട് തന്നെ മുട്ട മണി കൊടുക്കണ്ടേ. നിങ്ങൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ തലയെക്കൂടെ ചീഞ്ഞ മുട്ടയുടെ വെള്ളവും പിന്നെ പുഷ്പവും കുറച്ച് പുഷ്പമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. ചീഞ്ഞ മുട്ടയെന്ന് നമുക്ക് സങ്കടം വരല്ലോ, അതുകൊണ്ട് കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടൊക്കെയാണ് തലവഴി ഒഴിച്ചിരുന്നത്. അവനെ ഞാൻ വിചാരിച്ചിരുന്നതാണ് കേട്ടോ ആക്കട്ടെ ചെറിയൊരു പണി, ചെറുതൊന്നും പറയുന്നില്ല, അത്യാവശ്യം വലിയൊരു പണി കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കിട്ടിയ പണി എന്തായാലും തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് വമ്പനൊരു പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കൊച്ചും അച്ഛനും അമ്മയും കൂടെ അവിടെ കിടന്ന് കളിയും പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പം രാവിലെ തൊട്ട് ഞാനിങ്ങനെ വിച്ചുനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വിച്ചു എവിടെയെങ്കിലും പോയി ഇരിക്കും അല്ലെ എവിടെയെങ്കിലും പോയി നിൽക്കും, ഇതാണ് കേട്ടോ രാവിലെ തൊട്ടുള്ള പരിപാടി. അപ്പം ഇപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ആൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സിനിമ കാണുകയാണ്. അപ്പം ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, വിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് പറഞ്ഞു. എടി ഈ സിനിമയുടെ ഒന്ന് കണ്ടു തരുന്നു കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടി ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ ഭയങ്കര പരിപാടിയാണ് കേട്ടോ അതിന്. അപ്പം കഴിഞ്ഞ ദിവസം ആൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ഉപകരണം മേടിച്ചിട്ടുണ്ടായിരുന്നു, വേറൊന്നുമല്ല നമ്മുടെ ട്രിമ്മറാണ് കേട്ടോ. അപ്പം മേടിച്ചിട്ട് നേരെ ആ നമ്മുടെ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ ഒരു ഇതില്ലേ കബോർഡില്ലേ, ആ കബോർഡിനകത്താണ് കേട്ടോ ആളിത് കൊണ്ടുവയ്ക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് വെച്ചു ഇതിവിടെ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ പോന്നു. അന്ന് പിന്നെ നിങ്ങൾ തല വെക്കാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അന്ന് തൊട്ടേ ഞാൻ മനസ്സിലായിരുന്നു ഇത് ഇത് വെച്ച് തന്നെ ആക്കട്ടെ ഒരു മുട്ടം പണി കൊടുക്കണം എന്നുള്ളത്. അപ്പം ഇന്ന് രാവിലെ എനിക്ക് ആ ഒരു പണി കത്തി. പിന്നെ ഞാൻ ഈ ഒരു പണി കൊടുക്കാണ്ട് വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ ഇവിടെയുള്ളൊരു മറുക് ബ്ലാക്ക് മറുക് കണ്ടിട്ടില്ലേ, അതിൽ ഇങ്ങനെ ചെറുതായിട്ട് ഹെയർ ഇങ്ങനെ വളർന്നിരിക്കും കേട്ടോ, ചെറിയ ഹെയർ. അപ്പം അത് കാണുന്നേ വിച്ചിന് ഇഷ്ടമല്ല, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് അന്നത്തെ ദിവസം അത് കട്ട് ചെയ്ത് കളയെന്ന് പറയാൻ എനിക്ക് സമാധാനം തരത്തില്ല കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം അങ്ങനൊരു സമയത്ത് നമ്മൾ ഉമ്മയുടെ ചോറുകൊണ്ട് അന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെ ഹെയർ കണ്ട് വിച്ച് തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കി കേട്ടോ. അപ്പം എന്തായാലും അത് അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനെ വളർന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പം പ്ലാൻ എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, കാരണം വെച്ചാൽ അത് നിങ്ങൾ കണ്ടാൽ മതി, കണ്ടാലല്ലേ ആ ഒരു 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 ഇതുണ്ടാവുള്ളൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പവർ ഉണ്ടാവില്ല ആ ഒരു വീഡിയോ കാണുമ്പോൾ. എന്തായാലും ഞാനൊരുപാട് ഹാപ്പിയാണ്. പക്ഷേ ആൾ തിരിച്ച് എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞാൻ എനിക്ക് തന്നൊരു പ്രാങ്ക് ഭയങ്കര ഫണ്ണിയായിട്ടാണ് കേട്ടോ എടുത്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആളുടെ മോഹം കാണുമ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നില്ല, ഭയങ്കര ഫണ്ണിയായിട്ടാണ് ഞാൻ ഇട്ടത്. പക്ഷേ നേരെ മറിച്ച് വെച്ച് ഫണ്ണിയായിട്ട് എടുക്കുക അതോ ഇന്നത്തോടുകൂടി ഈ സാധനം കാട്ടി പോകുമോ ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും പോയി കൊടുത്തു നോക്കാം അല്ലേ. തല്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോസ്റ്റിനെ ഇടുകയുള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്തായാലും കേൾക്കാനായിട്ടുള്ള വഴിയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഹെഡ്സെറ്റ് വെച്ചു കാരണം കേൾക്കാനുള്ള വഴിയില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി നീങ്ങിന്നാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും കേൾക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം രാവിലെ തൊട്ട് ഇങ്ങനെ 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 നിൽക്കുകയാണ്. എന്തായാലും ഇനി ആ ഒരു ആഗ്രഹം നമുക്ക് സാക്ഷാത്കരിക്കുക അല്ലേ. എന്തായാലും നമുക്ക് അവിടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പം ഇവിടെ കിടന്ന് ഇവന്മാർ ഭയങ്കര വഴക്കാണ് കേട്ടോ. വിച്ചുവന്മാരുടെ ആശാനാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു വിച്ചു ആണല്ലോ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. പെണ്ണ് മിസ്സിങ് ആണല്ലോ, അതിനകത്ത് പെണ്ണെ കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്നോട് ദേഷ്യമൊന്നും വെക്കരുത് കേട്ടോ. ആശാനിട്ട് പണി കൊടുക്കുന്നതിൽ വിച്ചുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഈ രണ്ട് കിളിക്കൂട്ടിലുള്ളവരും. അതുപോലെ തന്നെ ആ ഒരു ഫ്രിഡ്ജിനകത്ത് നമ്മുടെ അലി കിടപ്പുണ്ട്. അപ്പം അലിയും അലിയല്ല പുലി, അലീനെ പുലി വിഴുങ്ങിയായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പം ഞാൻ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തത്. സ്റ്റാൻഡ് എടുത്ത് വണ്ടിയുടെ മേളിൽ വെച്ച് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സ്റ്റാൻഡും ഈ ഒരു ട്രിമ്മറൊക്കെ ഞാൻ രാവിലെ തന്നെ എടുത്ത് പുറകിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തായാലും ഗുണമായി. അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. ചെന്തിന്ന് നോക്കാം കേട്ടോ. എന്തിയാവും അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ഈ സാധനം ഓണാക്കി വെക്കുകയാണ്. ഹെഡ്സെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് എന്തായാലും സൗണ്ട് കേൾക്കാൻ വളരെ കുറവാണ് കേട്ടോ. ഭംഗിയുണ്ടോ? വിട്ടുപോയി അത് ഉപയോഗിച്ചിട്ടാണോ ചെയ്തേ?
ണില്ലല്ലോ നടക്കാനുള്ളതാണ് ഓരോരോ അഭിപ്രായങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെയോ ഇല്ല ഇപ്പോഴത്തെ സൈഡ് പോണോ ചെയ്യണേ ഇവിടുത്തെ ആവശ്യമില്ലാത്ത ഓരോ കാട്ടാൻ കാട്ടിക്കൊടു അമ്മ അമ്മോട് പറയല്ലോ എന്ത് കാണിച്ചു ശരിക്കും പോയോ നോക്കട്ടെ എനിക്ക് വെപ്രാളത്തി അധികം പറ്റി ഓ മുറിഞ്ഞു വെച്ചു അയ്യോ ചെറിയൊരു പ്രായം കൊടുത്തതാ മുറിഞ്ഞു കാണിച്ച് സോറി വെച്ച പ്രായം കൊടുക്കാൻ നോക്കി സീൻ കോൺട്രേട്ടോ ഇവിടെ മുറിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ അയ്യോ അവ പ്രാവതി വന്ന് ചെയ്താ വെച്ച് സോറി ചോര വരുന്നുണ്ട് പക്ഷേ ഞാൻ ചുമ്മാ ഒന്ന് ചെയ്തു നോക്കിയതാ അമ്മക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കി എന്നെ കൊല്ലും അല്ല എന്തായാലും ഞാൻ അത് ഒതുക്കാനായിട്ട് പക്ഷെ ഞാൻ ഇത്രയും കളയാനായിട്ട് ഞാൻ വിചാരിച്ചത് ഇവിടെ അവിടെ പൊട്ടി കിട്ടോ ശരിക്കും നന്ന അകത്തോട്ട് മുറിഞ്ഞതേ നന്നായിട്ട് മുറിഞ്ഞു നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല അയ്യോ പ്രാങ്ക് ചെയ്യാൻ നോക്കി ആകെ സീൻ കോൺട്രി ആയല്ലോ ഞാൻ പറഞ്ഞാലത് കണ്ടെങ്കിലും ഞാൻ എടുക്കാം ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം നമുക്ക് അത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വിച്ച് എവിടെന്നെങ്കിലും ഏതെങ്കിലും സിനിമ കൊണ്ടുവരും കേട്ടോ എന്നിട്ട് രാവിലെ തൊട്ട് വിച്ച് വൈകുന്നേരം വരെ ആ സിനിമ ഇരുന്ന് കാണും അല്ല ഇത് താടി അധികം പോയില്ല താടി അധികം പോയില്ല പക്ഷെ കഴുത്ത് മുറിഞ്ഞു എനിക്ക് അറിയാണ്ടെന്നല്ല പിന്നെ ആൾക്കാരെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലാക്കുക കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് ഇറങ്ങി നടക്കാനുള്ളതാണ് ഇതൊക്കെ പഠിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ഷേവ് ചെയ്ത് നടക്കേണ്ടി വരും അപ്പൊ ഇനിയിലും മനസ്സിലാക്കുക കേട്ടാ നിന്നോടാ സംസാരിക്കുന്നേ അത് ഇവിടെ നിന്ന് പോയാലും മുടിയാവുന്നതിന്റെ ഭാഗ്യം മുടിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കനാലിക്ക് ഇട്ടിട്ട് ഞാൻ ഒഴുക്കി വിട്ടാനെ വെള്ളത്തിൽ കൂടെ കനാലിൽ വെള്ളം ഉള്ളപ്പേ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഞാൻ അതിലിട്ടിട്ട് ഞാൻ ഒഴുക്കി വിട്ടാൻ അല്ലെങ്കിൽ ഇപ്പൊ മഴയല്ല കൊറേ ഏതെങ്കിലും തോടിലിട്ടാ അതില്ല പൊക്കോളും ഉച്ചന്റെ ഇത്ര ഉള്ളൊരു ദേഷ്യം അല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ഇത്ര ഉള്ള ദേഷ്യല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അമ്മൂസിന്റെ ഒരു മുടിയുടെ ഒരു പകുതിയാണ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അമ്മൂന് എത്രത്തോളം വിഷമം ഉണ്ടാവും അമ്മു ആലോചിക്കുക അപ്പൊ ഞാൻ ഒരു കരഞ്ഞു കേട്ടെ അന്ന് കുളിച്ചിട്ട് വന്ന എന്റെ ദേഹത്ത് കണ്ണും കല്ലും മണലും അതുപോലെ തന്നെ കുറച്ച് പുഷ്പം ഇട്ടപ്പോ വെച്ച് ഇത് വരുന്നില്ലല്ലോ മേത്ത് വെള്ളം വീണ പോലെയോ അതോ പിന്നെന്താ വേറെ എന്തെങ്കിലും ആവണെ പോലെ അല്ല നമ്മുടെ ഈ ഓരോ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന ഓരോ നമുക്ക് എന്താ പറയാ ഒത്തിരി ഭംഗി കൂട്ടുന്ന സാധനങ്ങളായിരിക്കാം അത് അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നാളെ പുറത്തേക്ക് കിടക്കുമ്പോ ഒരു ലുക്കിലാണ് നമ്മൾ നടക്കേണ്ടി വരും ഇതൊരു ലുക്കില്ല അതോടെ അത് വെട്ടിയത് പക്ഷെ കഴുത്ത് മുറിഞ്ഞാൽ എനിക്ക് സങ്കടമുള്ളു കാര്യം എനിക്കിട്ട് തന്നത് ഞാൻ മറന്നിട്ടില്ല അപ്പൊ തിരിച്ചുള്ളത് കളഞ്ഞട എന്താണ്ട് ഇവിടെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു എന്ന് തോന്നുന്നു ഇതിന്റെ അകത്തൊക്കെ പുട്ടി കേട്ടോ ഇവിടെ ഒക്കെ മുറിഞ്ഞിരിക്കാണ് അപ്പുറത്തെ സൈഡ് ഇതിനേക്കാൾ ഉണ്ടല്ലോ വെച്ചു എന്താ അപ്പുറത്തെ സൈഡ് കാണിച്ചേ ഫോട്ടോ വെച്ചു ഞാൻ എന്തായാലും കളയാൻ കഴിയുന്നു കാര്യം ഞാൻ വലിയ ചീത്തയും കാര്യങ്ങളൊന്നും പറയുന്നില്ല അത് സഹിക്കാൻ പറ്റില്ല അമ്മൂന് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല അമ്മൂനെന്നോ ആ കാലം പായി തുടങ്ങി കാടും പടലൊക്കെ ആയിട്ട് കളയാനായിട്ട് നിൽക്കുന്നു പൊട്ടിയതും പൊട്ടി അത്യാവശ്യം നന്നല്ല എനിക്ക് അതിലെ ഒരു വിഷമമുള്ളൂ കേട്ടോ
ഇല്ലേ? പക്ഷെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. എന്താ കാണിച്ച്? അകത്തോട്ട് പോയിട്ടുണ്ട്, അകത്തോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ക്യാമറയിൽ അത്ര നന്നായിട്ട് അറിയുന്നില്ല. ഞാനത് വിചാരിക്കാറില്ല. എന്നെ ആരും വഴക്കും അറിയില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴും ആലോചിച്ചത്. എന്നെ ആരും വഴക്കും അറിയരുത്. മുറിഞ്ഞതിനടിക്കാനല്ലോ വഴക്കുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല കേട്ടോ. പെട്ടെന്ന് ആ ഒരു സ്പീഡിൽ ചെയ്ത് പറയാണ്ട് അങ്ങ് മുറിഞ്ഞു പോയത്. കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ സ്ക്രാച്ച് ഒന്നും പറ്റില്ല. ചെറുതായിട്ട് അതിപ്പോ ആരും അമ്മനെ ചീത്ത പറയാൻ കണ്ട ആൾക്ക് ചെറിയൊരു കയ്യബദ്ധം പറ്റിയതല്ലേ. അത് സാരില്ല, സാരിയാകണ്ട. ആളുടെ ഫേസ് ഇപ്പോഴേ തന്നെ മാറിത്തോളൂ. ഞാൻ കാണിച്ചാളെ ഫേസ്. അപ്പൊ ആരും ആരും കൊഴപ്പില്ല. എനിക്ക് വലിയ വേദന കാര്യങ്ങളൊന്നുമില്ല. അതൊന്ന് ഓർത്ത് സാധനം എന്താ പറയാ കരയോ. അല്ല, അവിടെ ശരിക്കും പൊട്ടിയിട്ട് ഞാൻ തമാശയുടെ ഞാൻ ചെയ്ത പക്ഷേ ഇല്ലാട്ടോ. അന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഏ ഇല്ല, അമ്മ അമ്മ എന്നറിയില്ല. ഇല്ലാട്ടോ, പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ചെറുതായിട്ടൊന്നും പോയിട്ടുള്ളൂ. അപ്പൊ ആരും അമ്മൂനെ കുറ്റം പറയൊന്നും വേണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ വേദന കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് വലിയ വേദന കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് യാതൊരു കുറ്റം കാര്യങ്ങളും ജസ്റ്റ് ഫോർ എ പ്രാങ്ക് ആയിട്ട് എടുക്കുക. അങ്ങനെ വിചാരിക്കുന്നവര് അങ്ങനെ വിചാരിച്ചെടുക്കുക. അല്ലാണ്ട് വേറെ രീതിയിൽ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ടെങ്കിലല്ലേ അത് പ്രശ്നമുള്ളൂ. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇവിടുന്ന് പറ്റേ അങ്ങ് പോകും എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ അത്രയ്ക്ക് അങ്ങ് പോയോ ഇല്ല നേരെ എപ്പോഴത്തെ മുറിഞ്ഞു അതെനിക്ക് മനസ്സിലാവാത്തത്. അതെനിക്കറിയില്ല. ഞാൻ ഇതിൽ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൽ ക്ലിപ്പ് മുമ്പേ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യത്തിൽ അതുകൊണ്ട് ഭാഗ്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു രൂപത്തിലാണ് പഠിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു രൂപത്തിലാണ് പഠിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോയനായിരുന്നു. ആ ഭാഗ്യമുണ്ട്. ആ താടി ഫുള്ള് പോയനായിരുന്നു. ഭാഗ്യമുണ്ട്, ഭാഗ്യമുണ്ട്. ഈ ക്ലിപ്പ് ഇട്ടത് ക്ലിപ്പ് അമ്മൂന് ഊരാൻ അറിയില്ല എന്ന് എനിക്കറിയാം. ഈ സാധനം അങ്ങനെ ഊരാൻ അറിയില്ല എന്നുള്ളത് നിനക്കറിയാം. അമ്മ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് കാണുന്നുണ്ട് ആണോ? ആ അപ്പോ ഇതിന് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. നീ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. ഞാനിത് പ്രതീക്ഷയില്ലാന്ന്. ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ വിചാരിച്ചു, ഞാൻ കുത്തി കിടക്കുമ്പോ ഞാൻ വിചാരിച്ചു നീ ഇത്രയും വലിയ പണിയും കൊണ്ട് വരുന്നു. ഏയ് ഇല്ല, വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നീ വായോ എന്തായാലും. ഇല്ലേടി വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്നിട്ട് നിനക്ക് കുഴപ്പം വായോ ഇപ്പൊ എന്തായാലും. ഇല്ല കമന്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ പേരിൽ ഇനിയിപ്പോ അമ്മൂന ആരും ചീത്ത പറയോ കാര്യങ്ങളും ചെയ്ത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ വേദനയായിട്ടോ അതോ വലിയ സ്ക്രാച്ചായിട്ടോ എനിക്ക് തോന്നല്ല. കാര്യം വെച്ചാൽ ഞാൻ ഇന്ന് കാലത്ത് വീണ് പൊട്ടിയെന്നുണ്ടെങ്കിൽ കളിക്കാൻ പോയിട്ട് വീണത് പൊട്ടിയെന്നുണ്ടെങ്കിൽ അതിനേലും ഏറെ ഇട കിടക്കണേ കാലിന്റെ മുട്ടുമേ. അപ്പൊ അത് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. അപ്പൊ സാറില്ല, അത് എനിക്ക് ഏക്കണും കൂടി ഇല്ല എന്റെ മേത്ത്. അപ്പൊ അതുകൊണ്ട് അതോർത്ത് യാതൊരു പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പ്രാങ്ക് ഞാൻ വിചാരിക്കാത്ത ഒരു ടൈമിലായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സംഭവം. ശരിയാണ്, ആ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ ആ ആവശ്യ സമയത്ത് നമ്മൾ തപ്പുള്ളൂ. അല്ലാണ്ട് നമ്മൾ അതിനെ അന്വേഷിക്കില്ല. ഞാൻ നിന്റെ കയ്യിൽ ഇതും കൊണ്ട് ഒരാളെ എന്റെ താടി പഠിച്ചു പറഞ്ഞമ്മേ. പോയിട്ടില്ല, അതാണ് ഭാഗ്യം. അല്ലാതെ ഞാൻ ഇങ്ങനെ നിക്കോ? അല്ലാതെ ഞാൻ ഇങ്ങനെ നിക്കരുത്. ആ വഞ്ചിക്കിട്ടാനെ, അതോണ്ട് ഭാഗ്യം. അതുകൊണ്ട് ഭാഗ്യമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഊരിക്കഴിഞ്ഞിട്ടാണ് നീ പഠിച്ചതെന്നുണ്ടെങ്കിൽ ഫുള്ള് പോയനായിരുന്നു. ഇതിപ്പോ ഇത്തിരിയേ പോയിട്ടുള്ളൂ. ഭാഗ്യമുണ്ട്. ജാനമ്മാ അമ്മജിയെ അതെ അച്ഛമോളായോണ്ട് ചെലപ്പോ എന്നെ ഇന്ന് പഞ്ഞു കിടാൻ ചാൻസ് ഉണ്ട് രണ്ടുപേരുടെ. ഇപ്പൊ ഈ വീഡിയോടെ ഫ്രണ്ടിൽ വെച്ചു എന്നെ ഒന്നും പറയില്ല കേട്ടോ. അകത്തോട്ട് ഇങ്ങനെ ടോർച്ചറിംഗ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചു മുടി വെട്ടിട്ട് വന്നാലും താടി വെട്ടിട്ട് വന്നാലും പിന്നെ എനിക്ക് അമ്മയ്ക്കൊന്നും സൗകര്യം ഉണ്ടാവില്ല കേട്ടോ. അയ്യോ ഇത് ഇത്തിരി കൂടി പോയോ, കൊള്ളത്തില്ല. അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചാൽ വരും കേട്ടോ. അപ്പൊ എന്തായാലും മുടിയും താടി വെട്ടുന്ന എനിക്കിഷ്ടല്ല.
അല്ലേ? കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ ആ മുടി വെട്ടിക്ക് കാര്യം എന്ന് വെച്ചാൽ മുടിന്റെ അടി പോയി കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ്, അതുകൊണ്ടാണ്. ആ യെസ്, അപ്പൊ മുഖത്തിന് വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മള് കൂടുതലും കട്ടയാത്തത്. താടിക്കാര, അതുകൊണ്ട് ആരും താടി മേടിക്കുന്ന ചരിത്രം ഇല്ല. അതേപോലെ മുടി വെട്ടുന്ന ചരിത്രം, മുടി വെട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് വെട്ടി കളയുള്ളൂ, അധികം വെട്ടി കളയില്ല. മുടി ആയിരുന്നു ഞാൻ നിന്നെ ഇങ്ങനെ ആയിരുന്നില്ല. ഭാഗ്യണ്ട് താടി കൊറേ പോഞ്ഞത്, താടി കൊറേ പോയെന്നുണ്ടെങ്കിൽ നിങ്ങ പഞ്ഞിക അല്ല, തൃശ്ശൂർ വണ്ടിന്ന് നേരെ ഇടുക്കി വണ്ടിയിലേക്ക് പോയത് ഒറ്റക്ക്. അപ്പൊ എന്തായാലും നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ബാലൻസ് ഇവിടെ കിടക്കണം, ഇത്ര ഞാൻ വെട്ടിയായിരുന്നോ? ഞാൻ വെളിയിൽ നിന്ന് കയറി നോക്കിയപ്പോ ഒരാളെ എന്താമ്മേ എന്നൊരു സൗണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിരുന്ന് തട്ടി കൂട്ടു എന്തോരം മുടി ഉണ്ടെന്ന്. ഇവിടെ കിടപ്പുണ്ട് കുറച്ചൊക്കെ, സാരല്ല വെച്ചു, മുടിയല്ല ഇനിയും വളരും. ഓ, നെക്സ്റ്റ് പ്ലാൻ പറഞ്ഞതിന് താങ്ക് യു. ഓക്കെ, അച്ഛനും മോളും കൂടെ മഴ കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ. എന്നെ ഞാൻ ക്യാമറ കിങ്ങിണി മണം പിടിച്ച് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ക്യാമറ ഓണാക്കുന്ന നേരം കിങ്ങിണിക്ക് അറിയാൻ പറ്റും ക്യാമറ ഓണാക്കിയെന്ന്. ഞങ്ങള് മഴ കാണാൻ ഇരിക്കുകയാണ്, എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? സേഫ് ആണെന്ന് വിചാരിക്കുന്നു. കാര്യം അത്ര വലിയ മഴ ആണ്, ഇപ്പൊ നല്ല മഴയാണോ? എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാടാ. വെള്ളം കയറുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു ടി വി കൂടെ. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. അപ്പം പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചേച്ചിയുടെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിനൊക്കെ വെള്ളം വന്നായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാടാ. നല്ല മഴയാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും കാറൊക്കെ മാറിയല്ലേ, വെയിലായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ സെറ്റും മുണ്ടും എല്ലാം കഴുകി ഇട്ടു കേട്ടോ. പക്ഷെ അതെല്ലാം കരിമ്പം കയറും തോന്നുന്നു ദൈവമേ. നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ്. എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കിങ്ങിണി ചിങ്ങിണീന്ന് ഞങ്ങളുടെ നമ്മുടെ ഓ അവളുടെ പേര് കല്യാണി, കല്യാണിക്കുട്ടി പറയുന്നതാണ് കേട്ടോ. ഒരു ദിവസം ഞങ്ങള് വെളിയിൽ പോയിട്ട് വന്നപ്പം അങ്ങോട്ടേക്ക് പോയ പാനശ്ശേരിയാണ് കേട്ടോ അവളെ ഇവളെ എടുത്തിട്ട് പോയെ. തിരിച്ചു വന്നപ്പോ ഇവളെ സിന്തോമ എടുത്ത് ഫ്രണ്ടിൽ അങ്ങ് പോയി. അതുകൊണ്ട് അനശ്വര പുറകെ വന്ന പാനശ്ശേരിയോട് അവള് ചോദിക്കുക, എടി അനശ്വര ചിങ്ങിണി എന്റെ അടിന്ന് കുഞ്ഞി അല്ല മുന്നേ ഇന്നെ പറ്റിയേ. കുളിച്ചിട്ടിരിക്കുന്നവണ്ണാണ് കേട്ടോ പൊട്ടൊക്കെ തൊടാ. തന്നെ പൊട്ടൊക്കെ തൊടാണ്ടിരിക്കുമ്പോ എല്ലാരും മഴക്കുറയും. പക്ഷെ പൊട്ടൊക്കെ തൊട്ട് കഴിയുമ്പോ അവളത് ഫുള്ള് പടത്തി മുഖം നിറച്ചാക്കി വെക്കും കേട്ടോ. കുഞ്ഞി അമ്മയുടെ പുന്ന ഇങ്ങനെ മഴ കണ്ടിട്ടില്ലേ? കണ്ടോ വെള്ളം അങ്ങോട്ടേക്ക് വീഴുന്നേക്കാൻ അവള് ശ്രദ്ധിക്കുന്നേ. കോയ് കോയ് ഒന്നും ചിരിച്ചു ഒന്നും ചിരിച്ചു വലിയ പവറായിരുന്നു. പവറത്തി എല്ലാവർക്കും ഒരു ചെറിയ പോർഷനെങ്കിലും കിങ്ങിണിയുടെ കണ്ടില്ല വിഷമാണ് കേട്ടോ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരല്ലേ, എല്ലാവരും ചോദിക്കും നമ്മള് കിങ്ങിണിയുടെ പോർഷൻ കണ്ടിരിക്കുമ്പോൾ പറയും അയ്യോ ഇന്ന് കുഞ്ഞിനെ വല്ലാണ്ട് മിസ് ചെയ്തു എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. കുറുമ്പത്തി ആയി കേട്ടോ, കുറുമ്പത്തി കുഞ്ഞു കുറുമ്പത്തി ആയിട്ടുണ്ട് ഇപ്പൊ. കുറുമ്പി 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 അവളെ ഫ്രീ ആയിട്ട് ആ പിന്നെ ഞാൻ നോക്കത്തൊന്നുമില്ല. കാറിന്റെ സൗന്ദര്യം നോക്കുക. താസി വിളിയിലാച്ചേ കറങ്ങാൻ പോകുന്നവനക്ക് ഇഷ്ടം വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും പ്രാങ്ക് അമ്മൂന്റെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ഏറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ചീശെ നടന്ന് പോയുള്ളൂ. അത് ഈ ക്ലിപ്പുള്ള ആരുണ്ട്, അത് ഒരു രക്ഷയായെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ ക്ലിപ്പില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ കോലം മാറിയാണ് ദേവി. കോലത്തിന്റെ അല്ല, വിച്ചു തന്നെ ആ എന്നെ അമ്മാതിരി ദ്രോഹം ചെയ്തിട്ട് ഞാൻ ഇത്രല്ല ചെയ്തിട്ടുള്ളൂ, അങ്ങനെ വേണം പറയാൻ. അത് ഈ ഒക്കെ മനസ്സിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാർന്നല്ലേ. പിന്നെ ഇനിയും വെച്ചിട്ടുണ്ട്, അത് പിന്നെ ഞാനൊന്ന് ഫണ്ണി ആയിട്ടാണ് എടുത്തത്, എനിക്കൊന്നും വിഷമമൊന്നും വന്നില്ല. ഞാനിത് ഫണ്ണി ആയിട്ട് എടുത്ത കാര്യം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യം മനസ്സിലായിരുന്നു. അത് ഇതിന് കുറച്ച് മുമ്പ് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അല്ലാണ്ട് എടുത്തേക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ ഒരു ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലല്ലോ എന്താ പറയുക പോയെന്നുള്ളത്. പിന്നെ ഞാൻ അത് മിററിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ്, അല്ലെങ്കിൽ ഞാനത് ഇത്തിരി വയലന്റ് ആയനെ. ഹിമചേച്ചിയുടെ മുടി വെട്ടിട്ടുണ്ട്, ഹിമചേച്ചിയുടെ മുടി വെട്ടിട്ടേ ചെറുപ്പത്തിലെ ഹിമ ഞങ്ങളോടെ ആയിരുന്നു നമ്മുടെ പൂഞ്ചോലയുടെ പ്രായത്തിലേ. അപ്പൊ ഞങ്ങളോട് നോക്കിയായിരുന്നത് അവിടെ, എന്നിട്ട് അവളുടെ മുടി വെട്ടിട്ട് അവളുടെ ചെവി മുറിഞ്ഞു, എന്നിട്ട് ചോര വന്നിട്ട് എന്തൊരു കരച്ചലായിരുന്നു അറിയാമോ. ആണോ, അമ്മ അതേപോലെ ഒരു പ്രാങ്ക് ചെയ്ത, അമ്മ പ്രാങ്ക് ചെയ്തല്ല ഇല്ലടാ, അത് ചെറുതായിട്ടേ ഉള്ളൂ, അത് വലിയ രീതിയിലൊന്നും ഇല്ല. പെട്ടെന്ന് കാണാനോ അറിയാനോ ഒന്നും പറ്റൊന്നുമില്ല, എനിക്ക് വലിയ നീറ്റം കാര്യങ്ങളൊന്നും ഇല്ല. അതാ അതുകൊണ്ട് അമ്മൂനെ ആരും ട്രോളണ്ട, അതിന്റെ പേരില് കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ജസ്റ്റ് പ്രാങ്ക് ആയിട്ട് കൂട്ടിയാ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ അത് അങ്ങനെ മതി അല്ലേ മൂസേ. അതെ, അപ്പൊ എന്തായാലും ക്ഷമിക്കും, ഗോത്രവും വലിയ പ്രശ്നമാവും ഞാൻ വിചാരിച്ചില്ലോ. നമ്മള് പളഞ്ഞി പോയിട്ട് മുടി വെറ്റുന്ന പോണിണ്ട മുടി വെറ്റാ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നീ തന്നെ വൈൻഡപ്പ് ചെയ്ത് നിന്റെ വീഡിയോ അല്ലേ. അപ്പൊ എന്തായാലും എന്റെ ഒരു കൊച്ചു പ്രാങ്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കൂടുതലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. എന്നെ ആരും കമന്റ് പറഞ്ഞ് വിഷമിപ്പിക്കരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ചീറ്റിപ്പോയ പ്രാങ്കിന് വേണ്ടി. അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. ഇനിയും പ്രാങ്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഊർജ്ജത്തോടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആലോചിച്ചിട്ട് വായോട്ടോ, നമ്മളുടെ അടുത്ത് അങ്ങനെ ഒന്നും ഏൽക്കില്ല. അപ്പൊ അത് നന്നായിട്ട് ആലോചിച്ചിട്ട് പ്ലാനോട് കൂടി പ്ലാൻ പണി പണ്ണെങ്കിൽ എല്ലാം പണ്ണാലും, അല്ലാണ്ട് ഇമ്മാതിരി പണ്ണാലും എന്നാലും ഇമ്മാതിരി പ്രശ്നമാകും. അപ്പൊ എന്തായാലും ടാറ്റ.